ഈ ഗണേഷ് കുമാറൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ ഒരു ജനപ്രതിനിധിയാണ് ഒരു വിഷയത്തിൽ സിനിമ സ്റ്റൈൽ ഇടപെടലല്ല വേണ്ടത് എന്താണ് നിയമവശമെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ഇടപെടൽ നടത്തുകയാണ് മര്യാദ എന്ന് പറയേണ്ടി വരുന്നത് ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരല്ല നേരം വെളുത്ത് എണീറ്റാൽ ഈ പാവങ്ങൾക്ക് പണി കൊടുക്കുന്ന തരത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം ഒരു ധ്വനി ഉണ്ടാക്കി അത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു അദ്ദേഹം കുറേ ലൈക്ക് വാങ്ങിക്കാനും കുറച്ച് ആൾക്കാരുടെ കയ്യടി നേടാനും ശ്രമിച്ചു പക്ഷേ അതിലൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു ഈ നാട്ടിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിനെ കണ്ണടച്ചു കൊടുക്കേണ്ടവരാണ് ഈ നാട്ടിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുകയാണ് എന്തൊരു തോന്നിയാസമാണ് നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ പല കാര്യങ്ങളിലും അഭിപ്രായവും നിലപാടൊക്കെ പറയുമ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് ഈ സമൂഹത്തിന് പലകൂടി തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് അതായത് മോട്ടോർ വാഹന വകുപ്പ് ഒരു ടിപ്പറിൽ ഓവർലോഡ് ആയിട്ട് പാറ കയറ്റി പോയതിനെ പിടിച്ച് പെറ്റിയടിച്ചതിനും ആ ഉദ്യോഗസ്ഥയെ വിളിച്ചിട്ട് വിട്ടുകൊടുക്കാനൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രിവിലേജ് വെച്ചിട്ട് നിങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറയേണ്ടി വരികയാണ് അത് നിങ്ങൾ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചാൽ അവരെ എടുത്തിട്ട് അലക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ ഒരു ഉദ്യോഗസ്ഥരെയോ ഉദ്യോഗസ്ഥയോ നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഈ നാടിന് കൊടുക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമായിരുന്നു അതെന്ന് നിങ്ങളുടെ വിവേകബുദ്ധിയിൽ ചിന്തിക്കേണ്ട സന്ദർഭമാണ് ആ വീഡിയോ ഒന്ന് വൈറലായപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം ആത്മശാന്തി കിട്ടിക്കാണ് പക്ഷേ അതുമൂലം ഈ നാട്ടിലെ ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസത്തിലുണ്ടായ ചോർച്ച മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയും അതായത് എന്ത് കൊള്ളരുതായ്മ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഈ നാട്ടിൽ ഈ ട്രിപ്പർ മേഖലയിലുള്ളവരായിരുന്നാലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം വലിയ മഹാന്മാരായിട്ടുള്ള വ്യക്തികളൊന്നുമല്ല ഭൂമിയെ ചൂഷണം ചെയ്ത് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട് അത് മണ്ണായിക്കോട്ടെ പാറ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പോ അവർക്ക് ഇവിടെ സർക്കാർ അനുശാസിച്ചിട്ടുള്ള ഒരു രീതിയുണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോലീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജിയോളജി ഉൾപ്പെടെയുള്ള ഏത് വകുപ്പായിക്കോട്ടെ അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സർക്കാർ ഈ നാട്ടിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ ഇവരൊക്കെ പ്രവർത്തിക്കുന്നു എന്നാണ് അറിയാനുള്ളത് അപ്പോ ഓവർലോഡ് ആയിട്ട് കൊണ്ടുപോയതിന് ഒരു തവണ 25,000 രൂപ പെറ്റിയടിച്ച് കൊടുക്കുമ്പോൾ പിന്നെയും അതേ തെറ്റ് ആവർത്തിക്കുന്ന വ്യക്തി എന്താണ് ഈ നാടിന് നൽകുന്ന സന്ദേശം എനിക്ക് അധികാര കേന്ദ്രങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്ത് തോന്നിയാസവും ഞാൻ കാണിക്കും അതിനെതിരെ ഉദ്യോഗസ്ഥർ നിയമ നടപടി സ്വീകരിച്ചാൽ അവരെ ഇതുപോലെ ജനപ്രതിനിധികളെ കൊണ്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തി നിങ്ങളെ തെറുപ്പിക്കും മന്ത്രിക്ക് പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് തീരണ കേസാണ് അതൊരു ശരിയായ നടപടിയാണ് ഇപ്പോ ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഗണേഷ് കുമാർ നിന്നൊന്ന് ചിന്തിച്ചാൽ കാര്യം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതായത് അവരുടെ മൂക്കിന് താഴെ കൂടെ അവരൊരു തവണ ചെയ്യരുതെന്ന് പറയുന്ന കാര്യത്തെ പിന്നെയും ആവർത്തിച്ച് ചെയ്യുന്ന ആ വ്യക്തിത്വങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും ഇവിടെ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെയാണ് ഈ നാടിന് ആവശ്യം അല്ലാതെ നിയമങ്ങളൊക്കെ കുറച്ചു പേർക്ക് ബാക്കിയുള്ളവർക്ക് ഏത് തരത്തിൽ അവരുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാവുന്നൊക്കെ ഗണേഷ് കുമാർ പിന്തുണ കൊടുക്കുമ്പോൾ അത് ഈ നാടിന് കൊടുക്കുന്ന സന്ദേശം ശരിയല്ല തന്നെ അതിൽ മന്ത്രി ആന്റണി രാജു എടുത്തിരിക്കുന്ന നിലപാട് അഭിനന്ദനാർഹം തന്നെയാണ് സ്വന്തം മുന്നണിയിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു MLA ആണ് എന്ന് കരുതി ഇതുപോലുള്ള ഇടപെടൽ നടത്തുന്നത് മര്യാദയാണ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അത് ചെയ്യരുതെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വരട്ടെയോ സ്ഥലം മാറ്റുകയൊക്കെ ചെയ്ത് ഗണേഷ് കുമാറിനെ പ്രൊട്ടക്ട് ചെയ്യാം പക്ഷേ അതുകൊണ്ട് ഇവിടുത്തെ ഒരു സംവിധാനമാണ് ഇല്ലാതാകാൻ പോകുന്നത് ഈ നാട്ടിൽ പ്രകൃതി ചൂഷണം വളരെ കൂടുതൽ തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് ഈ നാടിപ്പോൾ ഉരുൾപൊട്ടലായിക്കോട്ടെ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ അടുപ്പിച്ചടുപ്പിച്ച് നേരിടുന്ന കാലഘട്ടങ്ങളിൽ ഈ ഖനനത്തിനൊക്കെ ഒരു നിയന്ത്രണമുണ്ട് അത് അനുശാസിക്കുന്ന രീതിയിൽ വേണം ചെയ്യേണ്ടത് അല്ലാതെ ഓവർലോഡ് കയറ്റി വന്നിട്ട് ഒരു തവണ പെറ്റി കൊടുത്തിട്ട് അതേ തെറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് കോവിഡ് കാലമാണ് പട്ടിണിയാണ് പരിവട്ടണമാണെന്നൊക്കെ പറഞ്ഞിട്ടോ ഈ നാടിനെ പിന്നെയും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതാണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഗണേഷ് കുമാർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ പ്രവർത്തനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല തന്നെ നിങ്ങൾക്ക് ഒരു ഹീറോ പരിവേഷം കുറച്ചു പേരുടെ നിന്ന് കിട്ടിയെന്നിരിക്കും പക്ഷേ ആ ഹീറോ പരിവേഷം വെറും നൈമിഷികമാണ് താൽക്കാലികമാണ് അല്ലാതെ ഈ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ ഖനനം കൊണ്ട് ഇതിനേക്കാൾ കഷ്ടപ്പെടുന്ന വലിയൊരു ജനവിഭാഗം ആ പ്രദേശത്ത് കാണും അപ്പോ നിങ്ങൾ അവരുടെ പ്രശ്നം കേൾക്കുന്നില്ല കാണുന്നില്ല നിങ്ങൾ ഒരു വിഭാഗക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല അതുകൊണ്ട് ഗണേഷ് കുമാർ ഇതുപോലുള്ള സിനിമ സ്റ്റൈൽ ഇടപെടലൊക്കെ നടത്തിയാൽ അത് നിയമപരമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാനൊന്നും പോകുന്നില്ല ചുറ്റാകെ നിൽക്കുന്ന കുറച്ചു പേർക്ക് MLA സൂപ്പർ ആണെന്നൊക്കെ പറയാം
പക്ഷേ ആ സൂപ്പർ എന്ന് പറയുമ്പോൾ പോലും ഇത് കാണുന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അത്യാവശ്യ വിവരമുള്ളവർക്ക് തോന്നുന്ന ഒരു കാര്യം ഇയാൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള കാര്യമാണ് അതായത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഉദ്യോഗസ്ഥരെ നിർബന്ധിക്കുകയാണ് അത് അധികാരം ഉപയോഗിച്ച് ഇതിനെ അധികാര ദുർവിനിയോഗത്തിന്റെ ഗണത്തിലാണ് പെടുത്തേണ്ടത് നിങ്ങൾ ഒരു കാരണം വെച്ചാലും കാര്യങ്ങൾ അറിയാതെയോ അല്ലെങ്കിൽ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് ബോധ്യപ്പെടാതെ നിങ്ങൾ അവരോട് വിട്ടുവീഴ്ച ചെയ്യി വണ്ടി വിട്ടുകൊടുക്കാനൊക്കെ പറയാൻ എന്ത് അധികാരമാണ് ഒരു എംഎൽഎക്ക് ഉള്ളത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ വണ്ടി പിടിച്ചെടുത്താൽ അത് വിട്ടുകൊടുക്കാൻ പറയാൻ ഈ നാട്ടിലെ ഒരു എംഎൽഎക്ക് എന്ത് പ്രിവിലേജാണ് തന്നിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക പവർ ഒരു എംഎൽഎക്ക് ഉണ്ടെന്ന് ഗണേഷ് കുമാറിന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഗണേഷ് കുമാർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതിനെ നിരാകരിച്ച അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഇനി തുടർന്നാലും നടപടി ഉണ്ടാകുമെന്ന് മറുപടി പറയാൻ തയ്യാറായ ആന്റണി രാജുവിന്റെ ആ ഇച്ഛാശക്തി ഒരുപക്ഷെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ അവസ്ഥ അറിയാം രാപ്പകലില്ലാതെ ഈ കൊറോണ കാലത്ത് അവർ ഈ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവർ പാവപ്പെട്ടവരുടെ അരിയിൽ മണ്ണുവാരിയിടാൻ ശ്രമിക്കുന്നു ഏത് തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടാലും മിണ്ടാതിരുന്നോളമെന്ന സന്ദേശം കൊടുക്കുന്ന ഗണേഷ് കുമാറിനെ പോലുള്ള എംഎൽഎമാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്തത് തന്നെയാണ്.